ഗവർണറെ പിരിച്ചുവിടാൻ നിയമസഭയ്ക്ക് അധികാരം വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് രാജ്യസഭ ചർച്ച ചെയ്തു. സിപിഐഎമ്മിന്റെ ഡോക്ടർ വി ശിവദാസൻ എം പിയാണ് ബില്ല് അവതരിപ്പിച്ചത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ശിവദാസൻ എം പി രൂക്ഷമായി വിമർശിച്ചു. ബില്ലിനെ സിപിഐയുടെ പി സന്തോഷ് കുമാർ എം പി പിന്തുണച്ചില്ല. സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് ഗവർണർ ശുപാർശ ചെയ്താൽ അത് തീക്കളിയാകുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി. കേരളം, തമിഴ്നാട്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടയിലാണ് വി ശിവദാസൻ എം പി സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചത്. എംഎൽഎമാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ചേർന്ന് ഗവർണറെ തെരഞ്ഞെടുക്കുന്ന രീതി, നിയമസഭയ്ക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഗവർണറെ പുറത്താക്കാനുള്ള അധികാരം തുടങ്ങിയ വ്യവസ്ഥകളാണ് ബില്ലിലുള്ളത്. ഗവർണർമാർക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ശിവദാസൻ എം പി ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ആയുധമായി മാറുകയാണ് ഗവർണർമാർ. കേരള ഗവർണറെയും ശിവദാസൻ എം പി വിമർശിച്ചു. By the state itself, the will of the people has to be respected. The governors cannot act as stooges of the union government. ബില്ലിനെ പിന്തുണയ്ക്കില്ലെന്നും ഗവർണർ പദവി തന്നെ ഒഴിവാക്കണമെന്നാണ് സിപിഐയുടെ നിലപാടെന്നും പി സന്തോഷ് കുമാർ എം പി. പാർലമെന്റിന് പുറത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശനം തുടർന്നു. ഗവർണർ 360 അനുച്ഛേദം പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് ശുപാർശ ചെയ്താൽ അത് തീക്കളിയാകും. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഗവർണർ ഇടപെടാൻ നോക്കിയാൽ സർവ്വശക്തിയുമെടുത്ത് പ്രതിരോധിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. 24 ഡൽഹി.